വളരെ യൂസ്ഫുൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാവും ഒരു കമ്പ്യൂട്ടർ. ചിലപ്പോൾ ലാപ്ടോപ്പ് ആവും, പക്ഷെ കമ്പ്യൂട്ടറാണ് മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കാണാനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊന്നും ഈ നമ്മുടെ മോഡത്തിന്റെ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ കണക്ട് ചെയ്യാതില്ല. അപ്പൊ കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ വല്ല വൈഫൈ അഡാപ്റ്റർ മേടിച്ചിട്ട് അത് കുത്തിയിട്ടൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യുക. പക്ഷെ അതിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് ഈ വൈഫൈ അഡാപ്റ്റർ. നമ്മൾ കടയിൽ പോയി മേടിക്കണം, അങ്ങനെ കുറെ പണികളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോണത് എങ്ങനെ നമുക്കൊരു വൈഫൈ അഡാപ്റ്റർ ഒന്നുമില്ലാണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ഇന്റർനെറ്റ് ഡാറ്റ കേബിളിലൂടെ നമുക്ക് കമ്പ്യൂട്ടറിന് കൊടുക്കാമെന്നാണ്. ഇത് വളരെ യൂസ്ഫുള്ളും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇത് കമ്പ്യൂട്ടറിൽ മാത്രമല്ല ലാപ്ടോപ്പിലും വർക്കാവുന്ന ഒരു ട്രിക്കാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നോക്കാം, ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോ എന്റെ വൈഫൈ ഒക്കെ ഓഫ് ചെയ്തിട്ടേക്കാണ്. അതുപോലെ തന്നെ എന്റെ ഫോൺ എന്റെ കമ്പ്യൂട്ടറായിട്ട് ഇവിടെ കണക്ട് ചെയ്തേക്കണത് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവുക. നിങ്ങളുടെ സെറ്റിങ്സിൽ ചിലപ്പോൾ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് രണ്ട് വഴികൾ ചെയ്യാം, അല്ല ഒന്നെങ്കിൽ അതർ വയർലെസ് കണക്ഷനോ അല്ലെങ്കിൽ മൂന്ന് ഓപ്ഷനിലോ പോയിട്ട് USB ടെത്തറിങ് ഓൺ ആക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെർച്ചിൽ പോയിട്ട് USB ടെത്തറിങ് ഇതിന് പോയിട്ട് നിങ്ങൾക്ക് ഓണാക്കാവുന്നതുമാണ്. എങ്ങനെ ഓണാക്കിയാലും നമുക്കിത് ഇത് തെത്തോടുന്ന് വാങ്ങി ഇവിടെ കാണിക്കാനായി സാധിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നോക്കാം. അതിനായിട്ട് ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ചിഹ്നം കാണാനായി സാധിക്കും. ഇതാ കണ്ടില്ലേ, ഇവിടെ നെറ്റ്വർക്ക് കണക്ട് ആണെന്ന് വാങ്ങി കാണാനായി സാധിക്കും. ഇത് മറ്റൊന്നല്ല, നമ്മുടെ ഫോൺ ടെത്തറിങ് വഴി കണക്ട് ആയതാണ്. നിങ്ങൾ കുറച്ച് സെക്കൻഡ് മാത്രം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്ട് ആവുന്നതാണ്. ഇത്രയ്ക്കുള്ള നമ്മുടെ പ്രോസസ്സ് ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിതാദ്യം കമ്പ്യൂട്ടറിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചതാന്നാണ് വിചാരിച്ചത്. പക്ഷേ കമ്പ്യൂട്ടറിൽ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ടിൽ കുറെ ഡിസ്റ്റർബൻസ് വരുന്നു, അതുപോലെ തന്നെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലാപ്ടോപ്പിൽ ചെയ്യുന്നത്. ഞാനിത് കമ്പ്യൂട്ടറിൽ ചെയ്ത് ടെസ്റ്റ് ചെയ്തതാണ്. ഇത് വിൻഡോസിലായാലും ഉബണ്ടുവിലായാലും ഇത് വർക്കാവുന്നതാണ്. മാക്കോസിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യൂട്യൂബ് എടുത്തിട്ട് യൂട്യൂബിലും എല്ലാ വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കാം. ഞാൻ യൂട്യൂബ് എടുക്കുകയാണ്. ഇതാ നമ്മുടെ യൂട്യൂബ് ഇവിടെ വന്നിട്ടുണ്ട്. നേരെ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ഫോൺ തന്നെയാണ് ഇതല്ലാണ്ട് വേറെ ഒന്നുമല്ല. നമുക്കൊരു വീഡിയോ ഇപ്പോൾ ഒന്ന് തൽക്കാലം ഒന്ന് കണ്ടു നോക്കാം, അന്നത്തെ ആ സൊല്യൂഷൻ നോക്കാം. തൈ വീഡിയോ നിന്ന് നമ്മൾ എടുത്ത് നോക്കാം. അപ്പൊ ഇതില് ആഡൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോ എന്റെ ഫോണിന്റെ ഇത് കണക്ഷൻ വിടിയിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാനായി സാധിക്കും. ഞാൻ എൻ്റെ കണക്ഷൻ ഇപ്പോൾ വിടിയിപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.